ഇന്ന് നിക്കറാഗ്വയിലെ സഭയ്ക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയാണ് അമേരിക്കൻ എപ്പിസ്കോപ്പൽ കൗൺസിലും ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ റിലീജിയസ് കോൺഫെഡറേഷനും ചേർന്നാണ് ഈ പ്രാർത്ഥനാ ദിനത്തിന് ആഹ്വാനം ചെയ്തത് കൊളംബിയ പനാമ ഇക്വഡർ പെറു എന്നിവിടങ്ങളിൽ വൈകുന്നേരം ആറു മണി മുതൽ നിക്കരാഗുവയിലെ നിക്കറാഗ്വയിലെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും സഭ കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനവും ഇന്ന് തന്നെയാണ് അധികാരമുള്ളവർ ജനങ്ങളുടെ നിലവിളി കേൾക്കട്ടെ ആയിരക്കണക്കിന് കുടിയേറ്റക്കാർക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ്റെ അതേ വേദന അനുഭവിക്കുന്ന സഭയ്ക്ക് വേണ്ടി ഒറ്റപ്പെട്ടു പോകുന്ന ഏറ്റവും ദരിദ്രർക്കും ദുർബലർക്കും വേണ്ടിയാണ് പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു നിക്കാരഗയിലെ പ്രസിഡന്റ് ഡാനിയൽ ഒട്ടേഗയുടെയും ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റൊസാരിയോ മറില്ലോയുടെയും ഏകാധിപത്യ ഭരണകൂടം കത്തോലിക്ക സഭയെ പീഡിപ്പിക്കുകയാണ് മതകൽപ്പയിലെ ബിഷപ്പും എസ്റ്റലിയയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുമായ ബിഷപ്പ് റോളൻഡോ അൽവാരസിനെ നാടുകടത്തി ഒപ്പം മറ്റ് നിരവധി വൈദികരെയും ബിഷപ്പുമാരെയും നാടുകടത്തുകയും സന്യാസ ആശ്രമങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു ഇതിനു പുറമേ കത്തോലിക്ക സഭയ്ക്കെതിരെ ഏകാധിപത്യ ഭരണകൂടത്തിൻ്റെ നിരവധി ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്